സംസ്ഥാനത്തെ വിവിധ ടൂറിസം മേഖലകളിലെ വികസനത്തിന് പുതിയ പദ്ധതികൾ സമർപ്പിച്ചാൽ അനുകൂല നടപടികൾ ഉണ്ടാകുമെന്ന് കേന്ദ്ര ടൂറിസം സഹമന്ത്രി ശ്രീപദ് യശോ നായിക്. തൃക്കരിപ്പൂർ തങ്കയം ഉത്തമന്തിൽ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വലിയ പറമ്പിന്റെയും ബേക്കലിന്റെയും ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി വിദേശ ആഭ്യന്തര സഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കുവാനുള്ള പദ്ധതികൾ പരിഗണിക്കുമെന്നും തീർത്ഥാടന ടൂറിസത്തിന്റെ പുരോഗതിക്കായി 2014-15 വർഷത്തിൽ ആരംഭിച്ച പ്രസാദ് പദ്ധതിയിൽ ഇന്ത്യയിലെ തീർത്ഥാടന പുനരുജ്ജീവനം ആത്മീയ വർധനവ് ലക്ഷ്യമിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട്. സംസ്ഥാനത്തെ വിവിധ ടൂറിസം മേഖലകളിലെ വികസനത്തിന് പുതിയ പദ്ധതികൾ സമർപ്പിച്ചാൽ അനുകൂല നടപടികൾ ഉണ്ടാകുമെന്നും കേന്ദ്ര ടൂറിസം വകുപ്പ് സഹമന്ത്രി ശ്രീപദ് യശോ നായിക് പറഞ്ഞു. കേന്ദ്രത്തിന് നേരിട്ട് ഇടപെടാൻ കഴിയാത്ത ടൂറിസം മേഖലയുടെ വികസനം ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ വിശദമായ പദ്ധതികൾ തയ്യാറാക്കി സമർപ്പിക്കേണ്ടതുണ്ട്. തൃക്കരിപ്പൂർ തങ്കയം ഉത്തമന്തിൽ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. Doing the development of iconic sites, all ASI sites, what you call archaeological sites, yes, yes. When the tourist comes, yeah. And as per their scheme, those scheme that this is to develop iconic sites is a third scheme. So by all these schemes, we are giving the finance to the state, and state want to send the proposal first. തണ്ണീരമൃത പൂജയടക്കമുള്ള വിവിധ വഴിപാടുകൾ കഴിപ്പിച്ച ശേഷമാണ് മന്ത്രി മടങ്ങിയത്. ക്ഷേത്രം ഭാരവാഹികളായ പി യു രാജൻ, പി യു കൃഷ്ണ പൊതുവാൾ, എ യു രവീന്ദ്രൻ, പി യു സുകുമാരൻ എന്നിവർ മന്ത്രിയെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.